വെൽക്കം ടു മൂവി ബ്രാൻഡ് അടുത്തിടെ നിരവധി വിവാഹങ്ങളിൽ പെട്ടിരിക്കുകയാണ് നടനും എം എൽ എ യുമായി മുകേഷ് പീഡന ആരോപണമുന്നതിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനവുമായി വന്നത് ഈ വേളയിൽ മുകേഷിന്റെ മുൻ ഭാര്യയായ നർത്തകിയും നടിയുമായി മേത്തൽ ദേവിക പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ഇപ്പോഴത്തെ മുകേഷിനെ കുറിച്ചും മേത്തൽ ദേവികയെ കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സംവിധായകന്റെ പ്രതികരണം സ്വന്തം പേര് മുകേഷ് ഇത്തരത്തിൽ നശിപ്പിക്കരുത് എന്നാണ് ശാന്തിപുള ദിനേഷ് പറയുന്നത് മീതിൽ ദേവിക അവർ എരുതി വറച്ചട്ടിയിൽ ചാടിയതുപോലെ ആദ്യം ഭർത്താവിൽ പൊന്നുപോലെ ഒരു മകനായ ശേഷം ഈ മുകേഷിന് ഏത് കഷ്ടസമയത്ത് പരിചയപ്പെട്ടെന്ന് എനിക്കറിയില്ല ഭാര്യ എന്ന സ്ഥാനമൊഴിഞ്ഞെങ്കിലും അദ്ദേഹം ഇടയ്ക്ക് കളരിയുടെ താഴെ വന്ന് താമസിക്കാറുണ്ടെന്ന് മീതിൽ ദേവിക പറയുന്നത് കേട്ടു ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല മുകേഷിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണത്തിന് സത്യാവസ്ഥ അറിയാമെന്നും മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മീതിൽ ദേവിക പറയുന്നുണ്ട് മുകേഷ് സ്വന്തം കരിയറിനെ പൂർണ്ണമായും നശിപ്പിച്ചു രണ്ട് ആൺകുട്ടികൾ വളർന്നു വരുന്ന ബോധമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മേത്തൽ ദേവിക എന്ന പ്രശസ്തിയെ നർത്തകിയെ രണ്ടാമത് വിവാഹം ചെയ്ത ആളെന്ന നിലയിൽ നിങ്ങൾ നിങ്ങൾക്കുറിച്ച് മാന്യമായി ജീവിക്കണമായിരുന്നു അത് നിങ്ങൾ ചെയ്തില്ല പക്ഷെ എങ്കിലും ഞാൻ മുകേഷിനോട് പറയുകയാണ് നിങ്ങൾ മേത്തൽ ദേവിയോട് സംസാരിച്ച് ആ വിവാഹമോചന കേസ് പിൻവലിച്ച് സത്യസന്ധനായ ഭർത്താവായി ഇനിയെങ്കിലും നിങ്ങൾ ജീവിക്കാൻ പഠിക്കും മനുഷ്യരാകുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും പറ്റും നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയൊരു മനുഷ്യനാക്കാൻ ശ്രമിക്കൂ തെറ്റുകൾ തിരുത്തും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് മേതൽ ദേവികയോട് പറയും സത്യസന്ധനായി ജീവിക്കാമെന്ന് ദേവികയ്ക്ക് വാക്കു കൊടുത്ത് ഒന്നിച്ച് ജീവിക്കണമെന്നും ശാന്തിമുള നിനീഷ് പറഞ്ഞു മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മേദിൽ ദേവിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കോടതി ഉണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം പോകരുത് റിപ്പോർട്ട് വന്നതിന്റെ ഉദ്ദേശമുണ്ട് നെയ്മിങ്ങും ഷെയ്മിങ്ങുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യവും വ്യാജവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോടതിയാണ് അവസാന വിധി ഇന്ന് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നിന്ന് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന സമയമാണിത് ആരോപണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടമാണ് വലിയൊരു ഉദ്ദേശശുദ്ധിയോടെ കൊണ്ടുവന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർ ട്രോമയിലൂടെ കാണുന്നു പോയവർ അവരല്ല സംസാരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്നും മീതൽ ദേവിക പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സർദയമായി വേർപറിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് മീദുൽ ദേവികെ മുകേഷ് വിവാഹം ചെയ്തത് എന്നാൽ ആ ബന്ധവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിച്ചു മുകേഷ് സംഗീത നാടക അക്കാദമി അധ്യക്ഷനായിരിക്കെ ദേവിക അക്കാദമി അംഗമാവുകയായിരുന്നു ഈ പരിചയമാണ് വിവാഹത്തിലെത്തിയതെന്ന് ഇരുവരുടെയും വിവാഹ സമയത്ത് പ്രചരിച്ച കഥകൾ